നിഷ സൂരജ് ഫ്രം കളർ സ്റ്റ്രെൻസ്. കളർ സ്റ്റ്രെൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാല് ടൈപ്പ് ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജോർജറ്റിൽ തന്നെ വരുന്ന രണ്ട് പാറ്റേൺ ഉണ്ട്, റിംഗിൾ റയോണിൽ വരുന്നൊരു പാറ്റേൺ ഉണ്ട്, കോട്ടണിൽ വരുന്നൊരു കുർത്തീസ് ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഐറ്റംസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതും വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നതുമാണ്. ഷെയർ ചെയ്യുന്നവരെല്ലാവരും നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. അതുപോലെ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ളൊരു ഓർഡർ ഐ ഡി, അത് ക്യാൻസൽഡ് ആണെങ്കിലും കുഴപ്പമില്ല, അത് പോസ്റ്റ് ചെയ്തോളാനായിരുന്നു പറഞ്ഞത്. പക്ഷെ പലരും ഓർഡർ ഐ ഡി പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കമൻറ്റ് ഹൈഡായി പോകുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ആലോചിച്ചപ്പോൾ കിട്ടിയത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ക്യാപ്ഷനോടുകൂടി, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്യാച്ചിങ് ക്യാപ്ഷൻ ആയിരിക്കണം. ക്യാച്ചിങ് ക്യാപ്ഷനോടുകൂടി തന്നെ വേണം പോസ്റ്റ് ചെയ്യാൻ. പോസ്റ്റ് ചെയ്ത് 20 അവേഴ്സിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ക്യാപ്ഷനുകളിൽ നിന്നും ഒരാളെയായിരിക്കും നമ്മൾ ഡെയിലി സെലക്ട് ചെയ്യുക. വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. നാളെ അപ്ലോഡ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ റീൽസ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ റീൽസിന് താഴെ നിങ്ങളുടെ 4 അല്ലെങ്കിൽ 5 ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യുകയാണ് വേണ്ടത്. മെൻഷൻ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മളൊരാളെ ഇൻസ്റ്റാഗ്രാമിൽ സെലക്ട് ചെയ്യുന്നത്. നമുക്കിനി ഐറ്റംസ് കണ്ടു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്, ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റ് ടൈപ്പാണ്, കണ്ടാൽ ജാക്കറ്റാണെന്ന് തോന്നും. പക്ഷേ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ്, നല്ല ഭംഗിയായിട്ടോ, നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ്. 590 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലോസർ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് നെക്ക്, ഇതുപോലെ റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഓപ്പൺ ആവുന്നുണ്ട്. ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പർ പോർഷനിൽ വരുന്നത്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. എ ലൈൻ കട്ടിലാണ്. ലോവർ പോർഷൻ വന്നിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഷെയ്ഡിലാണ് ലോവർ പോർഷൻ വരുന്നത്. ദാ കണ്ടാൽ ഇത് ജാക്കറ്റ് പോലെ തോന്നും. അതിന് റീസൺ ദാ ഇതിങ്ങനെ ഓപ്പൺ, ജസ്റ്റ് ഇങ്ങനെ ഇത്രയും ഭാഗം നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിട്ട്. അതുകൊണ്ട് നല്ല രസമാണ് ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിലൊരു 8 ഷെയ്ഡുകളാണുള്ളത്. 590 ആണ് പ്രൈസ് വരുന്നത്. ലെങ്ത് വന്നിട്ട് ഏകദേശം ഒരു 48 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട്. സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു പീച്ചും കോഫി ബ്രൗണും കൂടെ കോമ്പിനേഷനിലാണ്. ദാ ഇതാണ് കോഫി ബ്രൗണിൽ പ്രിൻറ്റ് വരുന്നത്. ലോവർ പോർഷൻ ഇങ്ങനെ വരുന്നത് ഗ്രേയും മൂവും കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനിലാണ് കേട്ടോ. ഇതാ എല്ലാത്തിലും ആ ഒരു ഫ്ലോ, ആ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. ഫ്ലവേഴ്സിൻ്റെ ആ പ്രിൻറ്റിൽ തന്നെ ആയിരിക്കും ലോവർ പോർഷൻ വരിക. ഇത് വരുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. മെറൂൺ ആൻഡ് പീകോക്ക് ബ്ലൂ ആണ്. ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കളർ ബ്ലീഡിംഗ് ഉണ്ടാവില്ല, ഷ്രിങ്കേജ് ഉണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രൈസ് വളരെ കുറവാണ്. 590 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കോളേജിൽ പോകുന്നവർക്കോ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ലേഡീസിനോ ഡെയിലി ഏതെങ്കിലും ജോലിക്കൊക്കെ ആയിട്ട് പോകുന്ന എംപ്ലോയീസിനൊക്കെ പറ്റിയ ഒരു റേഞ്ചും ആണ്. ഭംഗിയുള്ളതുമാണ്, ട്രെൻഡിങ്ങും ആണ് കേട്ടോ. മെറൂൺ ആൻഡ് പീകോക്ക് ബ്ലൂ വരുന്നതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഒരു റസ്റ്റി ബ്രൗണും ഗ്രേയും കൂടെ കോമ്പിനേഷനിലാണ്. ദാ അപ്പർ പോർഷൻ ഗ്രേ ആണ്, ലോവർ വന്നിട്ട് ഒരു റസ്റ്റി ബ്രൗൺ ആൻഡ് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ട്. ഇതാണ് അപ്പർ പോർഷൻ, ഇതാണ് ലോവർ. ഇങ്ങനെ പിങ്ക് ആൻഡ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ. ഇതാണ് അപ്പർ പോർഷൻ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പീച്ചും ബ്ലാക്കും കൂടെയാണ്. പ്രൈസ് വരുന്നത് 590 ആണ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലെങ്ത് വന്നിട്ട് ഏകദേശം 48 ഇഞ്ചാണ്. കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾക്ക് സൈറ്റിൽ കാണാൻ പറ്റുന്നതായിരിക്കും. കറക്റ്റ് പിക്ചേഴ്സും ക്ലോസർ വ്യൂ വരുന്ന പിക്ചേഴ്സും നിങ്ങൾക്ക് സൈറ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം. ദാ ബ്ലാക്ക് നമ്മൾ കാണാൻ പോകുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. നമുക്ക് ഏറെ ഡിമാൻഡ് ഉള്ള ഒരു ഫാബ്രിക്കാണ് റിംഗിൾ റയോൺ. അതിൽ ഈ കാണുന്ന പാറ്റേണിൽ ഒരു 6 ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നിട്ട് 670 ആണ്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിംഗിൾ റയോൺ ആയതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കി വേണം പർച്ചേസ് ചെയ്യാൻ. നല്ല ഭംഗിയുള്ള ബാന്തിനി പ്രിൻറ്റിലാണ് ബോഡി പോർഷൻ വരുന്നത്. ലോവർ പോർഷൻ വരുമ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലാണ് ഫ്രിൽസ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് പ്ലാക്കറ്റ് ആണ്, പ്ലാക്കറ്റിൽ ബട്ടൺസ് വന്നിട്ടുണ്ട്. സ്ലീവ്സ് വന്നിട്ട് നല്ലൊരു ബെൽ സ്ലീവ് ആണ് വരുന്നത്. അതും 2 ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത്. ക്ലോസർ വ്യൂ കാണിച്ചു തരാം. നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇതുപോലെ പ്ലാക്കറ്റ് വരുന്നുണ്ട്, വുഡൻ ബട്ടൺ വരുന്നുണ്ട്. ലോവർ പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്. ഫ്രില്ലാണ് ബ്ലാക്ക് കളറിൽ, പ്ലെയിൻ കളറിൽ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. സ്ലീവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലീവാണ്. പിന്നെ ഈ മാധുരി പ്രിൻറ്റിനും റിംഗിൾ റയോണും ഒക്കെ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. പ്രൈസ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് 670 ആണ്. മീഡിയം മുതൽ XXL സൈസ് വരെ അവൈലബിൾ ആണ്. ഇതിൽ 6 ഷെയ്ഡുകളാണുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് വീതം വേഗുന്നതാണ് വരുന്നത്. പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ്. ബാന്തിനി പ്രിൻറ്റൊക്കെ വന്നിരിക്കുന്നത് പിങ്കിലാണ്, ഒരു ലോട്ടസ് പിങ്ക് ആ കേട്ടോ. ലോവർ പോർഷൻ വരുന്നത് ഡാർക്ക് ഗ്രേ കളറാണ്.
സ്റ്റോൺ വരുന്നത് നേവി ബ്ലൂവും പേർപ്പിളും കൂടെ കോമ്പിനേഷനിലാണ്. അടുത്തത് വന്നിട്ട് പീകോക്ക് ബ്ലൂവും ബ്രൗണും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. ഇതാ ഇങ്ങനെ വരും. ഇത് ബ്ലാക്ക് ആൻഡ് പീകോക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത്. ലോവർ പോർഷൻ വരുമ്പോഴാണ് പീകോക്ക് ബ്ലൂ. ലാസ്റ്റ് ടോൺ വരുന്നതും നല്ലൊരു റയർ കോമ്പിനേഷനാണ്, ഗ്രേ ആൻഡ് പേർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതാ ഇതുപോലെയാണ് ലാസ്റ്റ് ടോൺ. ഇനി നമ്മൾ കാണുന്നത് ജോർജറ്റിൽ തന്നെ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. ഫ്രോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് ബെൽറ്റ് ഒന്നും ഇല്ല സൈസ് ചെയ്യാനായിട്ട്. ഇത് കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. 545 ആണ് പ്രൈസ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറാണ്. ഒലിവ് ഗ്രീൻ കളറിൽ ബ്ലാക്ക് കളറുള്ള പ്രിൻറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഒരു സെൽഫ് ബൂട്ടാസ് വരുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക്കിൽ സെൽഫ് ബൂട്ടാസ് വരുന്നുണ്ട്. ഈ വേസ്റ്റ് ലൈന് ശേഷം ഹിപ്പിന് താഴെയായിട്ടാണ് ഇതിന് ഇതുപോലെ 2 layers ഫ്രില്ല് വന്നിരിക്കുന്നത്. നല്ല ഫ്രില്ലോടുകൂടിയാണ് നെക്ക് വരുന്നത്. അതിനുശേഷം ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് പോലെയുണ്ട്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ വന്നിട്ട് കുറച്ച് കയറിയിട്ടാണ് ഒരു ഫ്രില്ല് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ്. മീഡിയം മുതൽ XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്ക് കണ്ട് ഇതുപോലെ ഫ്രില്ല് വന്നിട്ട് ഒരു വി ഓപ്പണിംഗ് ആണ്. സെൽഫ് ബൂട്ടാസ് വരുന്നുണ്ട്. ദാന്നെ സ്ലീവ്സ് ഇതുപോലെയാണ്. നല്ല ഭംഗിയാണ്, നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഏകദേശം 48-49 inch ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്. ഇനി ഒരു 7 shades കൂടിയുണ്ട് വേഗുന്നതാണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. പ്രിൻറ്റ് വരുന്നത് ചെറിയ ഫ്ലോറൽ പ്രിൻറ്റിലാണ്. നേവി ബ്ലൂവിൽ ഇതുപോലെ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത്. ഈ ഒരു പ്രിൻറ്റിൽ 4 shades വരുന്നത്. ഡാർക്ക് മെറൂൺ കളറിലാണ്. കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറിലാണ് വരുന്നത്. ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ കളറിലാണ്. ഇത് ഇനി ഈ പ്രിൻ്റല്ല, വേറൊരു പ്രിൻ്റ് കാണാം. ഇങ്ങനൊരു പ്രിൻറ്റിലാണ്. ഇതിൽ 3 shades ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പീച്ച് കളറാണ്. ഷെയ്ഡ് വന്നിട്ട് പിസ്ത ഗ്രീൻ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേബി ബ്ലൂ കളറിലാണ്. ഇനി നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വെയർ കുർത്തീസിൻ്റെ കളക്ഷൻ കാണാം. കാണുന്നത് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ് കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ കുർത്തീസ്. 550 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു 3-4 shades കേട്ടോ വന്നിരിക്കുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ 2 buttons കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വി പോലെ ഓപ്പൺ ആവുന്നുണ്ട്. ഈ ഒരു പ്രിൻറ്റ് ജസ്റ്റ് ഇങ്ങനെ ത്രെഡ് വർക്ക് പോകുന്ന പോലെയുള്ളൊരു നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറാണ്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങോടുകൂടിയുമാണ് വരുന്നത്. സ്ലീവ്സിൻ്റെ ലെങ്ത് കുറച്ച് കുറവായിട്ടോ. നല്ല രസമാണ്, ഇങ്ങനെ എൽബോ സ്ലീവ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ക്ലോസർ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് നെക്ക്. നല്ല രസമുള്ളൊരു നെക്കാണ്. ഈ ഒരു പ്രിൻറ്റും നല്ല ഭംഗിയാണ്. ഇതിലൊരു 3 shades വേഗുന്നതാണ്. ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പാരറ്റ് ഗ്രീൻ കളറാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ വീഡിയോ കാണുന്നത് ഏത് പ്ലാറ്റ്ഫോമിലും ആയിക്കോട്ടെ, യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ അതോ ഫേസ്ബുക്കിലോ ആയിക്കോട്ടെ, എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തർ വീതമാണ് ഈ 3 platforms നിന്നും വിന്നേഴ്സിന് അനൗൺസ് ചെയ്ത് ഗിഫ്റ്റായിട്ട് കുർത്തീസ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എല്ലാവർക്കും വിന്നേഴ്സ് ആകാം. ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.colorstrings.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് സൈറ്റിലേക്കോ അല്ലെങ്കിൽ പ്രോഡക്റ്റിലേക്കോ എത്താം. എങ്ങനെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഇതോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. പർച്ചേസിന് ശേഷം നിങ്ങൾ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഷിപ്പിംഗ് അഡ്രസ്സ് ചോദിക്കും. അവിടെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണോ DTDC ആണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പിൻ നമ്പറും ഫോൺ നമ്പറും കൊടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ID SMS ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ വാട്സപ്പ് സോൺ എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരിട്ട് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വരുന്നതാണ്. അതിൽ നിങ്ങൾ അതിലുള്ള കുട്ടിയോട് നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഐറ്റം അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ റീഫണ്ടിൻ്റെ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ എടുത്ത് വെക്കുക. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യുക. കളറിലെ ചെറിയ വേരിയേഷൻസ് എന്തുകൊണ്ടും ഉണ്ടാവുന്നതാണ്, അത് നോർമൽ കാര്യമാണ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു എല്ലാ ദിവസവും 1:30 നമുക്ക് വീഡിയോ ഉള്ളത്. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. താങ്ക് യു. ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല,
ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക, ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.